ഹായ്, നമസ്കാരം. ഇപ്പൊ സമയം പുലർച്ചെ 2 മണിക്കാണ്. 2 മണിക്ക് നമ്മളിങ്ങനെ കുച്ച് കൂരയൊക്കെ ഇട്ടിട്ട് എവിടേക്കാന്നല്ലേ? അങ്ങനെ ഞങ്ങള് മാത്രല്ല, അച്ഛനും അമ്മയും മക്കളൊക്കെ കൂടി എവിടേക്കാന്നല്ലേ, ഞങ്ങൾ പറക്കാൻ പോവാണ്. ഇന്നത്തെ ഈ ഒരു എയർപോർട്ട് യാത്രയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ചരിത്ര നിമിഷമാണ്. കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾ ഗൾഫിലുള്ളപ്പോഴേ ചിന്തിക്കുന്നതാണ് നമ്മുടെ അച്ഛനും അമ്മയുമായിട്ടൊരു ഫ്ലൈറ്റ് യാത്ര. അപ്പം അത് ഇന്ന് നടത്തുകയാണ്. കാരണം ഇന്നത്തെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. സാധാരണ നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റിലെ വന്ന രണ്ടുപേരെയും കയറ്റി ഇരുത്തി കൊണ്ടുപോകണ പോലെയല്ല ഇന്നത്തെ ഫോണിൽ ഒന്ന് കാണിച്ചുണ്ട്. ഈ പോണവരൊക്കെ ആദ്യമായിട്ട് ഫ്ലൈറ്റ് യാത്ര ചെയ്യണവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു ത്രില്ലിലാണ്. ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. ബാക്കി നമുക്ക് യാത്രയ്ക്ക് കാണാം. അമ്മേച്ചനെ ശരിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. നമുക്ക് ടിക്കറ്റ് ഒക്കെ കിട്ടിയത്, അപ്പൊ ഇനിയിപ്പോ ഉള്ളിലേക്ക് പോകാൻ പോണ. ഇതുവരെ പുറമെ നിന്ന് കണ്ടിരുന്ന അച്ഛനമ്മയെ ആദ്യമായിട്ട് എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കയറാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ആ ഒരു അമ്മയച്ഛന്റെ ആ ഒരു ഹാപ്പിനെസ് കാണാൻ. ഞങ്ങളെ പോലെ തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് പേര് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ പോകുന്നത്. ഫ്ലൈറ്റിലൊക്കെ കയറിയ ഒരു എക്സ്പീരിയൻസ് ഉള്ള കാരണം ഉണ്ണികോളാണ് അച്ഛൻ്റെ അമ്മയുടെ ഗൈഡ്. അങ്ങനെ എല്ലാവരും എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി. അച്ഛൻ്റെ മുഖത്ത് ആ ഒരു സന്തോഷം കണ്ടു. അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചുള്ളതാണ് ഇതുപോലൊരു യാത്ര. അതെന്തായാലും ഇപ്പം സാധിച്ചു കൊടുക്കാൻ പറ്റി തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമുക്ക് അൽരാസുകാരോടൊന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാം, കൂടുതൽ വിശേഷങ്ങൾ എന്താ. കാരണം ഞങ്ങൾ തന്നെ ഞെട്ടിട്ടോ. കാരണം ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ 150 പേര്, അവരുടെ 3-4 ഫ്ലൈറ്റിലായിട്ടാണ് നമ്മൾ ബാംഗ്ലൂർക്ക് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ്. ഇവർക്ക് എല്ലാ ഭാഗത്തും എത്തുമ്പോഴും ടെൻഷൻ. ഇപ്പം അച്ഛനും അമ്മയ്ക്കുള്ള അതേ ടെൻഷൻ തന്നെയാണ് ഇവിടെ കണ്ടാൽ പല ആൾക്കാരുടെ മുഖത്തും. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴേക്കും എല്ലാവരും എവിടെ ചെന്നിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സെക്യൂരിറ്റി കൗണ്ടറിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അഡ്രസ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെക്കിങ് ഇതൊന്നും അറിയില്ല. അവരിങ്ങനെ ഓരോരുത്തരിങ്ങനെ അയ്യോ അയ്യോ എന്ന് പറയും. അപ്പോൾ ഇവരൊക്കെ ഓടി ഓടി ഓരോരോ സ്ഥലത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അവരവിടെ കുറച്ച് തിരക്കിലാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എന്താണ് ഇതിൻ്റെ ഇൻസ്പിറേഷൻ. ഇല്ല വെച്ചാൽ ഇങ്ങനെ കുറേ ട്രാവൽസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. അല്ല വെച്ചാൽ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം, ഒരു 10-150 പുതിയ ആൾക്കാരനെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നവരെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ അത് അവരെങ്ങനെയാണ് മാനേജ് ചെയ്തതെന്ന് അവരോടൊന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ റിസ്ക്കുള്ള കാര്യമാണ്. കാരണം ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ പോകണവർ, എയർപോർട്ടിലേക്ക് എൻട്രി ചെയ്യണത് ഫസ്റ്റ് ടൈമാണ് അവരൊക്കെ. അപ്പോൾ അവരുടെ കുറേ ടെൻഷനും കാര്യങ്ങളും, നിങ്ങളിങ്ങനെ ഒരേ ഭാഗത്തേക്ക് ഓടി ഓടി നടക്കണത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് കാരണമല്ല, ഇതിലേക്ക് എത്താൻ ഇല്ല വെച്ചെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം. ഇനിയിപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്കും ഇതുപോലെ ഇൻസ്പിറേഷൻ ആവും, അവരുടെ ഫാമിലി അല്ലെങ്കിൽ അച്ഛനും അമ്മേനെ ഒന്ന്. ഇപ്പം ഞാനെന്ന വ്യക്തി ഇത്രയും കാലം പ്രവാസിയായിരുന്നു, ഗൾഫിലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛനും അമ്മേനെ ഒന്ന് ഗൾഫിൽ കാണിക്കണം, അല്ല വെച്ചെങ്കിൽ ഒന്ന് ഫ്ലൈറ്റിൽ കയറ്റണം എന്നുള്ളതൊക്കെ. പക്ഷേ എന്നെ കൊണ്ട് നടന്നിട്ടില്ല. അതുപോലെ ഒരുപാട് മലയാളികൾക്ക് നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അൽരാസിലൂടെ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ താങ്കൾ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഈ പ്രവാസികൾ കുറേ പേരുണ്ടാവും, പക്ഷെ അവരുടെ ഒന്നും ഫാമിലിനെ ഒരു പക്ഷേ ചിലപ്പോൾ എല്ലാവർക്കും പ്രവാസത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ പാക്കേജിൽ ഈ ഏകദേശം ഇപ്പോൾ ഈ നവംബർ മാസത്തിൽ മാത്രം പറ്റി നമ്മളൊരു 500 പേരെങ്കിലും മിനിമം നമ്മളിത് കേട്ടിട്ടുണ്ട്. വിമാനത്തിൽ ആദ്യമായിട്ട് യാത്രയുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ഈ ചെയ്യുന്ന പാക്കേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ആദ്യമായിട്ട് വിമാനയാത്ര ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ. ഇന്ന് തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഏകദേശം 200 പേരാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ഇതൊക്കെ വലിയ റിസ്ക്കാണ്. പിന്നെ അത് കൂട്ടായൊരു പരിശ്രമമാണ്. ഇത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചെയ്യുന്ന ഒരു പരിശ്രമമായതുകൊണ്ടാണ് ഇത് വിജയിക്കുന്നത്. പിന്നെ അതിൻ്റെ പാക്കേജിൻ്റെ ഫുൾ ഡീറ്റെയിൽ അഞ്ചാണ് ഏറ്റവും കൂടുതൽ കോൾ അറ്റൻഡ് ചെയ്യണമൊക്കെ. അപ്പോൾ അഞ്ചു അതിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് പറഞ്ഞു തരും. അപ്പോൾ അഞ്ചു നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇങ്ങനെ മനസ്സിൽ ആഗ്രഹം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് സപ്പോർട്ടായിട്ടുള്ള നിങ്ങളുടെ പാക്കേജിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം. പക്ഷെ എന്നാലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. നമ്മൾ കൊച്ചിയിലാണ് പാക്കേജ് കൊടുക്കുന്നത്, കൊച്ചി ടു ബാംഗ്ലൂരാണ് പാക്കേജ് കൊടുക്കുന്നത്. പാക്കേജിന് 5000 രൂപയാണ് ഒരാൾക്ക് വരുന്നത്, പെർ ഹെഡ് 5000 രൂപ വെച്ചിട്ടാണ്. ഇതിൽ നമ്മൾ എല്ലാം ഇൻക്ലൂഡഡ് ആണ്, വൺ ഡേ പാക്കേജാണ് വരുന്നത്. അതായത് നമ്മൾ വൺ സൈഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്, പിന്നെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് എയർപോർട്ട് പിക്കപ്പ് ഉണ്ടായിരിക്കും, അവിടെ ബസ് ഉണ്ടായിരിക്കും നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രഷപ്പ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ എയർപോർട്ടിൽ തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ സൈറ്റ് സീയിങ് വരുന്നുണ്ട്. സൈറ്റ് സീയിങ് വരുന്നത് ലാൻഡ് ബാഗ്, ബൊട്ടാനിക്കൽ ഗാർഡൻ, ക്യൂബൻ പാർക്ക്, വിധാനസൗധ. ഇവിടേക്കുള്ള എൻട്രി ടിക്കറ്റ് നമ്മൾ തന്നെ എടുത്തു തരും. പിന്നെ മെജസ്റ്റിക്കിൽ ഷോപ്പിങ്ങും കഴിഞ്ഞ് റിട്ടേൺ ട്രെയിനിലാണ് വരിക. സ്ലീപ്പർ ആയിരിക്കും. നിങ്ങളിതൊക്കെ കേൾക്കണം. ഇത്രയും കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ, എനിക്ക് തന്നെ അറിയണില്ല കേട്ടോ ഏതൊക്കെ സ്ഥലങ്ങൾ എന്നുള്ളത്. ഇതിനൊക്കെ കൂടിയിട്ട് എത്ര റേറ്റ് പറഞ്ഞു? 5000. ആ ബാക്കി പറഞ്ഞു. റിട്ടേൺ നമ്മൾ ട്രെയിനിലായിരിക്കും, സ്ലീപ്പർ ആയിരിക്കും, ബാംഗ്ലൂർ ടു കാലിക്കറ്റ് ആയിരിക്കും ട്രെയിൻ ടിക്കറ്റ് ഉണ്ടാവുക. ഇത്രയാണ് നമ്മുടെ പാക്കേജിൽ വരുന്നത്. ശരിക്കും ഇവരുടെ ഒരു
ഹാപ്പി. അല്ലാച്ചാ ഇവർ ഈ ഓരോ ഭാഗങ്ങൾ കാണുമ്പോഴും ഈ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഓരോ സീനുകൾ കാണുമ്പോഴും ഇല്ല വെച്ചാൽ ഓരോ ഏരിയ കാണുമ്പോഴും ഇവരെ മൈൻഡിൽ വരുത്തുന്നത് എന്താ വെച്ചാൽ ഞങ്ങളെ മക്കളെ ഇവിടെ കൊണ്ടുവന്നിറക്കുമ്പോൾ അവർ ഇവിടേക്കൊക്കെ അല്ലേ പോയിണ്ടാവും, ഇവരിങ്ങനെയല്ലേ യാത്ര ചെയ്തായിരുന്നത്. ശരിക്കും അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഇത്രയും ആഗ്രഹം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇവിടെ വരുമ്പോഴാണ് അത് മനസ്സിലാവണത്. ഒരമ്മമാരും ഒരച്ഛന്മാരും നമ്മൾ ജസ്റ്റ് ആവായോ നമുക്കൊരു ഫ്ലൈറ്റ് ഒന്ന് കാണാൻ പോകുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യാത്ര പോകാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളോട് യെസ് ഒന്നും പറയുന്ന വരില്ല. പക്ഷെ ഞങ്ങൾക്ക് ഫീൽ ആയതാണ് ഇവർ ആദ്യം പറഞ്ഞപ്പോൾ അങ്ങനെ വരുന്നില്ല, ഏ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് അവരുടെ ആ ഒരു ഫേസിലത്തെ സന്തോഷം കണ്ടപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഇതൊരു പ്രത്യേക മൊമെന്റ് ആണ്. നമ്മളും അച്ഛനമ്മയെ പോലെ തന്നെ ആദ്യമായിട്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ കാലുകുത്തി. അടിപൊളി സ്ഥലം, ഇവിടെ ആനേനി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ കഥകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷിൽ അറിയാവുന്ന പോലെ വായിച്ച് അച്ഛനമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്താ നിങ്ങൾ എന്നോട് ചോദിക്കരുത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, നമ്മൾ ഇതേ ടൂറ് സൈറ്റ് സീയിങ്ങിന് ഇറങ്ങുകയാണ്. ഇനി ഓരോരോ സ്ഥലങ്ങൾ കാണാട്ടോ. അങ്ങനെ ഗൈസ് നമ്മളിത് മൊത്തം 200 പേരും അല്ലേ. നമ്മൾ ബൊട്ടാണിക്കൽ എന്ന ഗാർഡൻ, ലാൽ ബാഗ്, ഇതൊക്കെ ഈ ഭാഗത്താണെന്നാണ് പറയണത്. നമ്മൾ വന്ന വണ്ടികളാണ് ഈ കിടക്കണത്. എത്ര? 700 ഏക്കർ പോലെ. കമോൺ, 700 ഏക്കർ ബാംഗ്ലൂർ കാണാൻ വേണ്ടിയിട്ട്. ടിക്കറ്റൊക്കെ അവരുടെ പാക്കേജിലുള്ളതാണ്. അതിനെന്താ പറയുക, അത് ആ ബസ്സിൽ വന്നവരാണ്. അപ്പൊ എല്ലാവരും കൂടിയിട്ട് എവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒത്തുകൂടുന്നത്. അങ്ങനെ നമ്മള് ബാംഗ്ലൂര് വന്നിട്ട് വണ്ടിയിൽ കയറിയിരുന്നു. ഫുൾ എ സി ആണ്. This is Kempe Gowda Tower. KG Tower in Goa say 20% of Bangalore city. This is a granite rock. There is a no temple. The Kempe Gowda Mills is the founder of Bangalore city in the first hand. Said 100 varieties of cactus with nursery, only flower show time open. Left side very big fruit no hanging. That called this sausage fruit. Sausage fruit. Yeah, that's not edible, only for show from South Africa plants. This used South Africa medicinal use. Pigeon house that used 19th century Mughals king time. That time here no telephone or post office. That time pigeon is communication, the sending letter pigeon, like pigeon post. Present the left side, sir, the two tree, white cotton tree. The tallest tree in the garden. Tallest tree in the garden is the... അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ. ഇവര് തന്നെ വെച്ച് കൊണ്ടുവരാൻ തോന്നുന്നുണ്ട്, ഇവിടുന്ന് വെച്ച് കൊണ്ടുവരുന്നുണ്ട്. നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, അതുപോലെ വെജിറ്റേറിയൻസിന് അടിപൊളി സദ്യ വിത്ത് പായസം. ഞങ്ങള് വെജിറ്റേറിയൻ ആയിരുന്നു, അതേ അനുസരിച്ച് ഞങ്ങള് ബിരിയാണി റൈസ് കിട്ടില്ല കേട്ടോ. ചിക്കനും റൈസും സെപ്പറേറ്റ്, അങ്ങനെ
രക്ഷയില്ല, അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചു, ഒരു മൂന്ന് ദിവസം പായസം കുടിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ലുലുമാളിലാണ്, ലുലുമാളൊക്കെ കയറി അവിടെ ഒക്കെ കണ്ട് അടിപൊളിയായി അച്ഛനമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങോട്ട് പോന്നു. അങ്ങനെ ലുലുമാളൊക്കെ കണ്ടു കഴിഞ്ഞിറങ്ങി നമ്മുടെ ഇന്നത്തെ യാത്രയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി ബസ് വരെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്, അവിടെ ടിക്കറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ട്രെയിനിൽ കയറി ഓടിച്ചാടി സീറ്റൊക്കെ സെറ്റ് ചെയ്തു, നല്ല ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് കിടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു യാത്ര നമുക്ക് തന്നെ സമ്മാനിച്ച അൽറേസിന് ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ബൈ ബൈ.